സൗദിയിൽ നിതാഖത്ത് കൂടുതൽ മേഖലയിലേക്ക്. ജില്ലയിലെ നിരവധി പ്രവാസികൾക്ക് ഇനിയും തൊഴിൽ നഷ്ടപ്പെടും. മൊബൈൽ ഫോൺ കടകളിൽ നിന്നും വിദേശികളെ ഒഴിവാക്കിയതിനു പിന്നാലെ ക്ലറിക്കൽ ജോലികളിൽ നിന്നും ഒഴിവാക്കുന്നു. സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിൽ നിതാഖത്ത് വന്നതോടെ ജില്ലയിലെ പ്രവാസികൾ ആശങ്കയിൽ. മൊബൈൽ ഫോൺ വിൽപ്പന മേഖലയ്ക്ക് പിന്നാലെ ടെലികോം രംഗത്തും പൂർണ്ണമായി നിതാഖത്ത് കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ, തൊഴിൽ മനുഷ്യവിഭവശേഷി വിഭാഗങ്ങളിൽ സൗദികളല്ലാത്തവരെ നിയമിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമവും ഉടൻ പ്രാബല്യത്തിൽ വരും. ഈ രംഗങ്ങളിലെ എല്ലാം വിദേശികൾക്ക് മറ്റ് മേഖലകളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതോടെ ജില്ലയിലെ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പേർ പ്രതിസന്ധിയിലായി. മൊബൈൽ ഫോൺ വിൽപ്പന രംഗത്തിന് പിന്നാലെ മാർക്കറ്റിംഗ്, അക്കൌണ്ടിംഗ്, ക്ലറിക്കൽ മേഖലയിലെല്ലാം സ്വദേശിവൽക്കരണം നടപ്പാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. വൻകിട കച്ചവട കേന്ദ്രങ്ങളിൽ മൊബൈൽ ഫോൺ വിൽപ്പനയ്ക്ക് ഇനി മുതൽ പ്രത്യേക വിഭാഗം വേണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഇവിടെ സൗദികളല്ലാത്ത ആരെയും നിയമിക്കാൻ പാടില്ലെന്നും സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നിതാഖത്ത് കൊണ്ടുവരുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. ടെലികോം മേഖലയിലെ നിതാഖത്ത് ആ രംഗത്തെ സുരക്ഷാ ഭീഷണി മറികടക്കുവാൻ സഹായകമാകുമെന്നും സർക്കാർ പറയുന്നു. സെപ്റ്റംബർ ആദ്യ വാരത്തോടെ ഈ മേഖലയിൽ ഒരു ജോലിയിലും വിദേശികൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ് നിയമം പറയുന്നത്. നിയമം കർശനമായി നടപ്പിലാക്കുന്നതോടെ ആയിരക്കണക്കിന് മലയാളികളാണ് രാജ്യം വിടേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. സൗദി അറേബ്യയിൽ നിന്നും ചെറിയാൻ കിടങ്ങന്നൂർ.